നമസ്കാരം. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വാക്സിനേഷൻ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് തുളസി ആദ്യ വാക്സിൻ സ്വീകരിച്ചു. ആന്റണി ജോൺ എംഎൽഎ, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് തന്നെ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗലം താലൂക്കിൽ രണ്ട് കേന്ദ്രങ്ങളിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിലാണ് ഈ വാക്സിനേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ വാക്സിനേഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ഇപ്പോൾ 12 കേന്ദ്രങ്ങളിൽ, നമ്മുടെ കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോതമംഗലത്ത് കുട്ടമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രവും കോതമംഗലം വെസ്റ്റേരിയസ് ആശുപത്രിയിലുമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വാക്സിനേഷൻ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ വാക്സിനേഷൻ നൽകുന്നത്. തുടർച്ചയിൽ മറ്റ് ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമ്പോൾ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ഈ വാക്സിനേഷൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലം അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തവരാണ് നാം എല്ലാവരും. അപ്പോൾ ഈ വാക്സിനേഷൻ പ്രവർത്തനവും വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസും എല്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ വിജയകരമായി സമയബന്ധിതമായി നമുക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് ഈ പ്രശ്നത്തെ വളരെ വിജയകരമായി കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വാക്സിൻ എത്തിയിരിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ട് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇത് മാനേജ് ചെയ്യാനായിട്ടുണ്ടാകും. പിന്നെ ഇപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിളാണ്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണിത്. ആരും ഇതുവരെ നമ്മൾ എടുത്ത മുൻകരുതലുകളൊന്നും ഇനിയും കൈവിടാതെ വളരെ ഗൗരവപരമായിട്ട് തന്നെ അതിനെ തുടർന്നുകൊണ്ട് ഈ പ്രശ്നത്തെ നമുക്ക് നേരിടേണ്ടതുണ്ട്.